യു എസ് എസ് ആറും യു എസും അവരുടെ പ്രതാപകാലത്ത് നടത്തിയ ശീതയുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പോർവിളികൾ സൂചിപ്പിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പറ്റി കഴിഞ്ഞയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശം ഹമാസുമായി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു. നിലവിൽ പ്രത്യക്ഷത്തിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത റഷ്യയെ അമേരിക്ക ബോധപൂർവം ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു എന്നാണ് അന്ന് യുദ്ധവിദഗ്ധരും അന്താരാഷ്ട്ര നിരീക്ഷകരുമൊക്കെ വ്യക്തമാക്കിയത്. ഇതിൽ റഷ്യക്ക് കടുത്ത അതൃപ്തികളുണ്ടെന്ന് തെളിയിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ക്രെംലിനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയെ സർവകാല പ്രതാപിയാകാൻ അനുവദിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം തിങ്കളാഴ്ച റഷ്യ പ്രഖ്യാപിക്കുകയാണ്. ആധുനിക കാലത്തെ ശീതയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന ഊഹാപോഹങ്ങൾ റഷ്യയുടെ ഈ മറുപടിയോടുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെ ആക്കം കൂട്ടുന്ന തരത്തിലാണ് ബൈഡന് തിങ്കളാഴ്ച റഷ്യ നൽകിയ മറുപടി. അമേരിക്കൻ യുഗം അവസാനിച്ചതായി റഷ്യ നേരിട്ടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണിപ്പോൾ. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവാണ് തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പുതിയ ഒരു ലോകക്രമം എങ്ങനെ സാധ്യമാക്കും എന്നത് സംബന്ധിച്ച സൂചനകൾ അദ്ദേഹം പറഞ്ഞത്. പുതിയ ലോകക്രമത്തിൽ വാഷിംഗ്ടൺ ഒരു ചാലക ശക്തിയാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയെ തള്ളിയ അദ്ദേഹം അമേരിക്കൻ കേന്ദ്രീകൃത കാഴ്ചപ്പാടുകളെല്ലാം കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നായിരുന്നു വ്യക്തമാക്കിയത്. പുതിയ ലോകക്രമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് താൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും യു എസ് ചുക്കാൻ പിടിക്കണമെന്ന് താൻ വിശ്വസിക്കുന്നില്ല. ഏതൊരു പുതിയ സംവിധാനവും ഒരു ഭരണകൂടത്തിൻ്റെ കൈകളിൽ ലോകഭരണത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളുടെയും കേന്ദ്രീകരണത്തിൽ നിന്ന് മുക്തമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും റഷ്യ അങ്ങനെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അമേരിക്കൻ അധീശത്വം അവസാനിപ്പിക്കുവാനുള്ള എല്ലാ മറു ഒരുക്കങ്ങളും മറുഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. അതായത് റഷ്യ ഇങ്ങനെയൊക്കെ ഒരു ലോകക്രമത്തിലേക്ക് ഒരു രാഷ്ട്രമൊന്നും നിയമിക്കേണ്ടതില്ല, സന്നദ്ധമാവേണ്ടതില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും റഷ്യ തന്നെ അമേരിക്കയെ മറികടന്ന് മറ്റൊരു ലോകക്രമത്തെ ഉണ്ടാക്കുവാനുള്ള നീക്കങ്ങൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം ഇത് മനസ്സിലാക്കേണ്ടത്. ഉക്രൈൻ, തായ്വാൻ, ഇസ്രയേൽ ഈ പ്രദേശങ്ങളിലൊക്കെ വിദേശ പ്രതിസന്ധികളിൽ യു എസ് ഇടപെടുന്നതിനെ അഭിസംബോധന ചെയ്ത് വെള്ളിയാഴ്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പ്രസംഗത്തോട് പ്രതികരിക്കുകയായിരുന്നു പെസ്കോവ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികം നീണ്ട അമേരിക്കൻ നിയന്ത്രിത ലോകക്രമം നീരാവിയായിത്തീർന്നു. പുതിയ കാലത്ത് ലോക സമാധാനം ഉറപ്പുവരുത്താൻ അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ടെന്നും ലോകത്തെ ഒന്നിപ്പിക്കൽ ആവശ്യമാണെന്നുമാണ് ബൈഡൻ തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നത്. വളരെ കാലമായിട്ടില്ലാത്ത വിധത്തിൽ ലോകത്തെ ഒന്നിപ്പിക്കാനും സമാധാനത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കാനും സമാധാനത്തിൻ്റെ സാധ്യത കുറക്കാതിരിക്കുവാനും ഞങ്ങൾക്ക് അഥവാ അമേരിക്കക്കൊരു യഥാർത്ഥ അവസരമുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്നുമൊക്കെയായിരുന്നു ബൈഡൻ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കയുടെ വാദങ്ങളെ പൂർണ്ണമായിട്ട് തള്ളുകയാണ് റഷ്യ ചെയ്യുന്നത്. പെസ്കോവ് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ ഈ വാദങ്ങളോട് ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുന്നു. കാരണം അമേരിക്ക അവർ ഏത് ലോകക്രമത്തെക്കുറിച്ച് സംസാരിച്ചാലും അവർ അർത്ഥമാക്കുന്നത് ഒരു അമേരിക്കൻ കേന്ദ്രീകൃത ലോകക്രമമാണ്. അതായത് അമേരിക്കയ്ക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ലോകം. ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന കട്ടായമാണ് റഷ്യ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ അമേരിക്ക മാത്രം നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് പുതിയ കാലമാണ്. ഈ പുതിയ കാലത്ത് പുതിയ രീതിയിൽ രാഷ്ട്രങ്ങൾക്ക് സ്വയം പര്യാപ്തത കൈവരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് റഷ്യ പറഞ്ഞു വെക്കുന്നത്. ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തെക്കുറിച്ചും ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ അമേരിക്കൻ ശത്രുക്കളുമായുള്ള മോസ്കോയുടെ ദൃഢമായ സഖ്യത്തെക്കുറിച്ചും കടുത്ത എതിർപ്പുള്ള രണ്ട് ആഗോള മഹാശക്തികൾ തമ്മിലുള്ള ആഴമേറിയ ഈ വാക്കുകൾ, രണ്ട് രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള ഏറ്റുമുട്ടൽ ശീതയുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ്. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതു മുതൽ റഷ്യയ്ക്കും റഷ്യൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ അമേരിക്ക വ്യാപകമായ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ ഉക്രൈന് $10,000,000 മാനുഷികവും സാമ്പത്തികവുമായ സൈനികവുമായ സഹായങ്ങളും അമേരിക്ക നൽകി വന്നിരുന്നു. സമീപകാലത്ത് റഷ്യൻ പ്രസിഡന്റിനെ ബൈഡൻ തന്റെ വാർത്താ സമ്മേളനത്തിൽ ഹമാസുമായിട്ടായിരുന്നു താരതമ്യപ്പെടുത്തിയിരുന്നത്. ഇത് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായിരുന്നാലും ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോർവിളി ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ മനസ്സിലാക്കുന്നതും സൂചിപ്പിക്കുന്നതും. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. ഇത് വരും ദിവസങ്ങളിൽ അമേരിക്ക തന്നെ പെസ്കോവിന് മറുപടിയുമായി രംഗത്ത് വന്നാൽ
അടുത്ത റഷ്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ശീതയുദ്ധത്തോട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ സാധൂകരിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി കഴിഞ്ഞ ദിവസം സിറിയയിൽ നടന്നു എന്നുള്ളത്. നമുക്കറിയാം, സിറിയയിൽ ആഭ്യന്തര കലാപത്തിന് ശേഷം സിറിയ വല്ലാതെ ഒതുങ്ങി കഴിയുന്ന ഒരു അവസരമാണ്. ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ പോലും അവർക്ക് ഒരുപക്ഷെ ഇറാൻ, ഹിസ്ബുള്ള, ഒപ്പം തന്നെ സിറിയ തിന്മയുടെ അച്ചുതണ്ട് എന്ന് അമേരിക്ക വിശേഷിപ്പിച്ച ഈ മൂന്ന് രാജ്യങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഫലസ്തീൻ വിഷയത്തിൽ സിറിയ കാര്യമായ ഇടപെടലുകൾ ഒന്നും നടത്തിയിട്ടില്ല. അവർക്കതിന് ഇപ്പോഴുള്ള സാഹചര്യം, അവരുടെ ആഭ്യന്തര സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അതിന് കഴിയില്ല. അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് പോലും ഈ സിറിയയിൽ പോയി ഇസ്രയേൽ അവരുടെ രണ്ട് വിമാനത്താവളങ്ങൾ ആക്രമിക്കുന്നൊരു ഘട്ടമെത്തിയിട്ടുണ്ട്. സിറിയയെ നമുക്കറിയാം, ബഷാറുൽ അസദ് ആഭ്യന്തര പ്രശ്നം നേരിട്ടിരുന്ന കാലത്ത് സിറിയയെ നേരിട്ട് സഹായിച്ചത് റഷ്യയാണ്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇപ്പോൾ അറബ് മിഡിൽ ഈസ്റ്റിൽ ഒരു സൈനിക താവളം കൂടി സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ റഷ്യയുമായി സഹകരണം പുലർത്തുന്ന ഒരു രാഷ്ട്രത്തിനെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഇസ്രയേലിൻ്റെ ആർമി പോയി ആക്രമിക്കുമ്പോൾ അതിനുശേഷം ബൈഡൻ ഒരു വാർത്താസമ്മേളനം നടത്തി റഷ്യയെ നേരിട്ട് ഹമാസുമായി കൂട്ടിയോജിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ മാനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ശീതയുദ്ധത്തിൽ മാത്രം ഇത് നിൽക്കുമോ എന്ന മറ്റൊരു വിഷയം കൂടി ഇവിടെ ഉയർന്നു വരികയാണ്. ഒപ്പം ഹമാസിൻ്റെയും ഇസ്രയേലിൻ്റെയും യുദ്ധം ഒരു ഭാഗത്തും റഷ്യയുടെയും ഉക്രൈൻ്റെയും യുദ്ധം ഒരു ഭാഗത്തും നടക്കുമ്പോൾ തന്നെ അമേരിക്ക എന്തിനാണ് ഇത്തരത്തിലുള്ള കാർമേഘങ്ങൾ ഇരുണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.